മറയൂരിലെ ചന്ദനപ്പെരുമയ്ക്കൊപ്പം പേര് കേട്ടതാണ് ശർക്കരപ്പെരുമയും. മറയൂരിലും കാന്തല്ലൂർ മലയടിവാരത്തുമായി നൂറുകണക്കിന് ഹെക്ടർ സ്ഥലത്ത് കരിമ്പ് കൃഷിയുണ്ട്. മറയൂരിലെ കർഷകരുടെ മുഖ്യ വരുമാന മാർഗമാണിത്. മായം കലരാത്ത മധുരങ്ങിനി എന്ന മറയൂർ ശർക്കര ഉണ്ടാക്കാൻ കർഷകരിവിടെ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു. കരിമ്പിൻ്റെ വിളവെടുപ്പ് കാലമാകുമ്പോൾ ശർക്കര നിർമ്മാണത്തിൽ പ്രാവീണ്യമുള്ള തമിഴ്നാട്ടുകാർ മറയൂരിലെത്തുന്നു. കരിമ്പിൻ പാടങ്ങളോട് ചേർന്ന് നിർമ്മിക്കുന്ന ആലപ്പുരകളിൽ താമസിച്ചാണ് ഇവർ ശർക്കര ഉണ്ടാക്കുന്നത്. കരിമ്പ് വെട്ടി കെട്ടുകളാക്കി ആലപ്പുരകൾക്ക് സമീപം ശേഖരിക്കുന്നു. രണ്ട് മാസം മാസത്തേക്ക് மறையூர் சர்க்கரை எந்த ஒரு மாயமும் சேர்க்காத சர்க்கரைங்க. இங்கேயே பணிக்காரரை வச்சு கரும்பு காட்டிலிருந்து கொண்டு வந்து வெட்டி பிடிங்கி போட்டு இங்கேயே அடித்து கொடுக்கறதுங்க. க்ரஷரிலூட கரும்பு கடத்திவிட்டு நீரெடுக்கையான ஆதிகட்ட பிரவர்த்தனம். மோட்டோர் கடிப்பிச்ச க்ரஷர் வழி கரும்பு சண்டியாக்கி மாற்றி நீரெடுக்கும். பாத்திலூட வார்ந்தொழுகிற நீர் சேகரித்து ஆலப்புரக்குள்ளில் அடுப்பில் வச்சிருக்கிற வலிய தகரப்பாத்திரத்தில் ஒழிச்சு திளப்பிக்கணும். கரும்பின் சண்டியான விறகாய் உபயோகிக்கிறது. പുക നിറയുന്ന ആലപ്പുരയിൽ ശ്രദ്ധയോടെ തീ കത്തിച്ച് 3 മണിക്കൂർ നേരം കൊണ്ടാണ് പാനി ശർക്കരയായി മാറുന്നത്. പാനിയുടെ മുകളിലടിയുന്ന മാലിന്യങ്ങൾ കോരിനീക്കി പതം നോക്കി മറ്റൊരു തകരപാത്രത്തിലേക്ക് പകരുന്നു. വീണ്ടും ഇളക്കി വരട്ടിയെടുത്ത് ചൂടോടെ ശർക്കര ഉരുട്ടി ഉണ്ടാക്കുന്നു. കരിമ്പ് വെട്ടിയെടുത്ത് നീരെടുക്കുന്നതും ശർക്കര ഉണ്ടാക്കുന്നതും കാണാൻ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ പലരും മറയൂരിലും എത്താറുണ്ട്. ശ്രദ്ധയോടെയും ചിട്ടയോടെയും ആയാസകരമായി തൊഴിലാളികൾ പ്രവർത്തിച്ചാണ് മറയൂരിൻ്റെ പെരുമ നിറഞ്ഞ ശർക്കര ഒരുക്കുന്നത്. മായം കലരാത്ത മറയൂർ ശർക്കര വിളയുന്നത് ഇവിടെയാണ്. കാന്തല്ലൂർ മാശിയിലെ ആലപ്പുരയിൽ നിന്നും ക്യാമറമാൻ സൽജിക്കൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.